നമസ്കാരം. ക്രിസ്മസ് സീസൺ ആകുമ്പോൾ നമ്മുടെ തൊടികളിലും വീട്ടുവളപ്പിലുമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടകങ്ങളിലുമൊക്കെ അലങ്കാരം ഏകിക്കൊണ്ട് നാം അണിയിച്ചൊരുക്കുന്ന ക്രിസ്മസ് ട്രീയെക്കുറിച്ച് ഒരു കഥയുണ്ട്. അതായത്, വർഷങ്ങൾക്ക് മുൻപ്, ഏറെ വർഷങ്ങൾക്ക് മുൻപ് ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൂട്ടം ദേശാടന പക്ഷികൾ പറന്നു പോവുകയാണ്. അതിലൊരു കുഞ്ഞു പക്ഷിക്ക് ചിറകിന് പരിക്കു പറ്റി. അത് വീണുപോയി. കൂട്ടരോടൊപ്പം പറന്നു പോകാൻ അതിന് സാധിച്ചില്ല. ശൈത്യമേറി വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതായപ്പോൾ അടുത്ത് കണ്ട ബേർച്ചു മരത്തോടത് അഭയം ചോദിക്കുകയാണ്. മരം വളരെ നിസ്സംഗതയോടെ പറഞ്ഞു, നിന്നെ പോലെ ഒരു അപരിചിതനെ ഒന്നും എനിക്ക് എൻ്റെ കൂടെ സംരക്ഷിക്കാൻ സാധിക്കില്ല, കടന്നു പോകും. അതിൻ്റെ അപ്പുറത്ത് കണ്ട ഓക്കും മരം കുറേ കൂടെ തൻ്റെയടിയായിരുന്നു. ഓക്കും മരം പറഞ്ഞു, നിനക്ക് അഭയം തന്നാൽ ശൈത്യം കഴിഞ്ഞ് വസന്തകാലം ആകുമ്പോഴും നീ എന്നെ വിട്ടുപോകും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഒരുപക്ഷേ അപ്പോൾ എൻ്റെ മരത്തിലുണ്ടാകുന്ന പൂക്കളും പഴങ്ങളുമൊക്കെ നീ തിന്ന് തീർക്കില്ലേ? അതിനടുത്ത് കണ്ട മരങ്ങളും ഒന്നും തന്നെ കുഞ്ഞു പക്ഷിയോട് അല്പം പോലും സഹതാപം കാണിച്ചില്ല. തൻ്റെ മുറിവേറ്റ ചിറകുകളുമായി അല്ലെങ്കിൽ ശൈത്യത്തിൽ തണുത്തു വിറയ്ക്കുന്ന ശരീരവുമായി പറക്കാൻ പക്ഷി വീണ്ടും വിഫല ശ്രമം നടത്തി. അവസാനം കുഞ്ഞു പക്ഷിയുടെ ഈ ഒരു അവസ്ഥയിൽ മനംനൊന്ത് സ്പ്രൂസ് മരമാണ് കുഞ്ഞു പക്ഷിയെ തൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചത്, തൻ്റെ ചില്ലകളിൽ അഭയം കൊടുക്കുന്നത്. അത് കണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നിന്നിരുന്ന ജൂണിപ്പർ മരം അതിൻ്റെ ഫലങ്ങളൊക്കെ കുഞ്ഞു പക്ഷിക്ക് വിശപ്പടക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് നിന്ന് പൈൻ മരമാകട്ടെ അതിൻ്റെ ഇലച്ചാർത്തുകൾ വിടർത്തി കാറ്റിനെ തടഞ്ഞു നിർത്തി. കാരണം കുഞ്ഞു പക്ഷിക്ക് കൂടുതൽ കാറ്റ് സഹിക്കുവാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. ഈ മരങ്ങളുടെ സംരക്ഷണത്തിൽ ശൈത്യകാലം മുഴുവൻ ആ കുഞ്ഞു പക്ഷി അവിടെ കഴിച്ചുകൂട്ടി. പിന്നീട് ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് പറന്നു പോവുകയാണ്. ഈ മരങ്ങളുടെയൊക്കെ കാരുണ്യം കണ്ട് മനസ്സലിഞ്ഞ ദൈവം വടക്കൻ ശീതക്കാറ്റിനോട് പറയുകയാണ്, നീ വീശിയടിക്കുമ്പോൾ ഇവർക്ക് ഒരു പോറൽ പോലും വരുത്താൻ പാടില്ല. വടക്കൻ കാറ്റ് വീശിയടിക്കുമ്പോൾ മറ്റു മരങ്ങളുടെ എല്ലാം ഇലകൾ പൊഴിഞ്ഞു, അവരൊക്കെ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴും നമ്മുടെ ഈ സ്പ്രൂസ് പൈൻ ജൂണിപ്പർ മരങ്ങൾ തലയെടുപ്പോടെ ഇലച്ചാർത്തുകളോടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇവയുടെ ഇലച്ചാർത്തുകളാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പ്രിയമുള്ളവരെ, മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, കാരുണ്യത്തിൻ്റെ വാക്കുകൾ വളരെ ചെറുതാണ്, പറയാൻ എളുപ്പവുമാണ്, പക്ഷേ അവയുടെ പ്രതിധ്വനികൾ നമുക്ക് കേൾക്കാവുന്നതിലൊക്കെ ദൂരേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തന്നെ ആവണം ഈ ക്രിസ്മസ് കാലത്ത് നമ്മിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട വാക്കുകളും പ്രവൃത്തികളും. കാരുണ്യം നമ്മുടെ വാക്കുകളിൽ പ്രതിഫലിക്കട്ടെ. നമ്മുടെ മുഖത്ത്, നമ്മുടെ പുഞ്ചിരിയിൽ, നമ്മുടെ പ്രവൃത്തികളിലൊക്കെ കാരുണ്യം പ്രതിഫലിക്കട്ടെ. അവയുടെ അലയോലികൾ നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്കും അവിടെ നിന്ന് അതിനും അപ്പുറത്തേക്കും ഒക്കെ കടന്നു പോകട്ടെ. അതാകട്ടെ ക്രിസ്മസിൻ്റെ സന്ദേശം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.